ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ഡ്രീം ക്യാപ്ചോ വേൾഡൊക്കെ വീഡിയോ ആണ്. ഇതാണ് നമ്മുടെ ഐറ്റം. കുറച്ച് മണിക്കൂറുകൊണ്ടോ ഒരു ദിവസം കൊണ്ടോ ചെയ്തൊരു വർക്കല്ല, അഞ്ചാറ് ദിവസം സമയം എടുത്ത് ചെയ്തൊരു വർക്കാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്തി ആണ്. വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ. മീഡിയം വലുപ്പത്തിലുള്ള ഡ്രീം ക്യാച്ചർ റിംഗ് എടുത്തിട്ടുണ്ട്. നൈലോൺ ത്രെഡാണ് ചുറ്റി കൊടുക്കുന്നത്. ഇതേപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിട്ട് കൊടുക്കണം. അതിനുശേഷം ഫുള്ളായിട്ട് ഈ റിംഗിൽ ചുറ്റിയെടുക്കാണ് വേണ്ടത്. നമ്മൾ കെട്ടിട്ട് കൊടുത്ത ഭാഗത്ത് ഗം ഉപയോഗിച്ച് വേണമെങ്കിൽ ഒന്ന് സെക്യൂർ ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ചുറ്റി കൊടുത്താൽ മതി. ഒരുപാട് ലെങ്ത്തിൽ ത്രെഡ് എടുത്തു കഴിഞ്ഞാൽ റിംഗിൽ ചുറ്റി കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ എടുത്തിട്ടുള്ള ത്രെഡ് കഴിയണതിനനുസരിച്ചിട്ട് വീണ്ടും ത്രെഡ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ റിംഗിൽ ഫുള്ളായിട്ട് ത്രെഡ് ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ആ പേപ്പറിൽ നമ്മുടെ റിംഗിന്റെ ഔട്ട്ലൈൻ വരച്ചിട്ട് കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ആ പേപ്പർ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. ഈ പേപ്പർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റിംഗിലെ വെബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെഷർമെന്റ് എടുക്കുന്നത്. ഞാൻ ഇതിന്റെ അഡ്ജസ്റ്റ് ഒക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഇനി നമുക്ക് ഈ പേപ്പർ യൂസ് ചെയ്തിട്ട് റിംഗിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ മാർക്ക് ചെയ്ത പോയിന്റിലാണ് കേട്ടോ നമ്മൾ വെബ് ചെയ്യുന്നത്. ഞാൻ ഇതാ പുതിയ ത്രെഡ് എടുത്തിട്ടുണ്ട്, നമ്മുടെ റിംഗിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ പോയിന്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പോയിന്റിലേക്ക് ത്രെഡ് റിംഗിന്റെ പുറത്തുകൂടെ എടുത്ത് ഉള്ളിലൂടെ വലിക്കണം. വീഡിയോയിൽ വ്യക്തമായിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കണം. ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡ്രീം ക്യാപ്ചറിന്റെ ബേസിക് ആയിട്ടുള്ള നോട്ടാണ്. ഇങ്ങനെ വെബ് ചെയ്ത് വരുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പോയിന്റിൽ തന്നെ വരും. ആ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യാൻ പോണത് ബേസിക് നോട്ടല്ല. നമ്മൾ ആദ്യം വെബ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു നോട്ടിന്റെ ഉള്ളിലൂടെ നീഡിലെടുത്ത് പുറത്തേക്ക് എടുക്കണം. എന്നിട്ട് ഒരെഡ്ജിൽ കൊടുത്തിട്ട് ലോക്ക് ചെയ്ത് വെക്കുക. വീണ്ടും നമ്മൾ ഫസ്റ്റ് ഇട്ട ആ നോട്ടിൽ കൂടെ തന്നെ വീണ്ടും ഒന്നും കൂടെ വെബ് ചെയ്യുകയാണ്. എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോയിട്ട് ലോക്ക് ചെയ്ത് വെക്കണം. ഇങ്ങനെ നമ്മൾ രണ്ട് സൈഡിലായിട്ടാണ് നമ്മൾ ലോക്ക് ചെയ്യണത് കേട്ടോ. ഈ ഒരു പോയിന്റ് മുതൽ നമ്മുടെ വെബിംഗ് പാറ്റേൺ മാറാൻ പോവാണ്. ഒരു ആർച്ച് ഷേപ്പിലുള്ള പാറ്റേണിലേക്കാണ് നമ്മൾ വരുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ആദ്യം വെബ് ചെയ്തതിന്റെ രണ്ട് സൈഡിലേക്കും ത്രെഡിനെ കൊണ്ടുവന്ന് ലോക്ക് ചെയ്ത് വെക്കുക. അതേപോലെ ഓരോ റൗണ്ടുകൾ കംപ്ലീറ്റ് ആവും തോറും ഈ ത്രെഡിന്റെ ലെയർ എണ്ണം കൂടിക്കൂടി വരും. ഈ ഒരു മെത്തേഡിൽ വന്നാലാണ് നമ്മുടെ പാറ്റേൺ കറക്റ്റ് ആയിട്ട് ഫോം ചെയ്യുള്ളൂ കേട്ടോ. ഒരു 4-5 റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പാറ്റേൺ ഫോം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവണില്ലേ. അപ്പൊ ത്രെഡ് കഴിഞ്ഞു പോയി. അപ്പൊ ഞാൻ വീണ്ടും ത്രെഡ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വീണ്ടും വെബ് ചെയ്യണത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. നമ്മുടെ പാറ്റേൺ കറക്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. രണ്ട് എഡ്ജിൽ നിന്ന് മിഡിൽ പോർഷനിലേക്ക് വരുന്ന രീതിയിലാണ് കിട്ടുക. കർവ് ഷേപ്പിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മൾ ത്രെഡിന്റെ കളർ മാറ്റാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് സെന്റർ പോർഷനിലേക്ക് ഗ്രീൻ കളറാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം സെന്ററിൽ എത്തിക്കഴിഞ്ഞാൽ വെബ് ചെയ്യണത് നിർത്തുക. അതിനുശേഷം ഗ്രീൻ നൂല് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമുക്കിതുപോലെ സെന്ററിൽ ഒറ്റ നൂലിടുന്ന ഒരു ഗ്യാപ്പിലാണ് കേട്ടോ നമ്മൾ ഗ്രീൻ കൊടുത്തിട്ടുള്ളത്. അത് രണ്ട് റൗണ്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് റൗണ്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇനി വെബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നേരം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന രണ്ട് സൈഡിലേക്കും ലോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ത്രെഡിനെ വെബ് ചെയ്യുന്ന സമയത്ത്. ഇനി നമ്മൾ ഒരു സൈഡ് മാത്രമാണ് ലോക്ക് ചെയ്ത് പോണത് കേട്ടോ. ഈ രീതിയിൽ ഒരു 5-6 ലെയർ ഗ്രീൻ ത്രെഡ് വെച്ചിട്ടുള്ള ഒരു വെബിങ് കംപ്ലീറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോണത് കുറച്ചും കൂടി വ്യത്യാസമായിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ ടോട്ടൽ 6 ലെയറാണ് ഗ്രീൻ വെബ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഫസ്റ്റ് ലെയർ ഉണ്ടല്ലോ ഗ്രീൻ വെബ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ലെയറിലെ ഉള്ളിലൂടെ നീഡിലിറക്കിയിട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. ഇങ്ങനെ ഓരോ ലെയർ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കിട്ടുക. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഇപ്പം നമ്മൾ ഗ്രീൻ കളർ യൂസ് ചെയ്ത് ഒരു 10-15 തവണ വെബ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം തന്നെ നിങ്ങൾക്ക് നമ്മുടെ പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു ഡിഫറൻസ് കാണാൻ സാധിക്കുന്നില്ലേ. ഇത് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഏകദേശം ഈ റിങ്ങിന്റെ 3/4 ഭാഗം നമ്മൾ വെബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി ത്രെഡ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലൈറ്റർ യൂസ് ചെയ്തിട്ട് ഒന്നും കൂടി സെക്യൂർ ആക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബാംഗിൾസ് ആവശ്യമുണ്ട്. അതിൽ ഞാൻ ഇതേപോലെ വെബ് ചെയ്ത് കൊടുക്കുകയാണ്.
ഡ്രീം ക്യാപ്ചറിൻ്റെ ബേസിക് പാറ്റേൺ ആണ് കേട്ടോ ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഇത് ഓൾറെഡി നമ്മൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ കാണണമെന്നുള്ളവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ഇത് ഫുള്ളായിട്ട് ഇതേപോലെ ചെയ്തെടുക്കണേ. നമ്മൾ ബേസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന വലിയ റിങ്ങില് നമ്മൾ പേപ്പർ വെച്ച് മാർക്ക് ചെയ്തത് 16 പോയിന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് 16 ബാംഗിൾസ് ആവശ്യമുണ്ട്. 16 ബാംഗിൾസിലും ഇതേപോലുള്ള ചെറിയ ഡ്രീം ക്യാപ്ചർ നമുക്ക് ചെയ്യണം. ഇനി ഇതേപോലെ 3 ത്രെഡ് എടുത്തിട്ടുണ്ട്, അതിൽ ഇതുപോലെ ബീഡ്സ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡ്രീം ക്യാപ്ചറിന്റെ ചുറ്റും ഒന്ന് വെച്ച് നോക്കാം. കണ്ടോ, ഇതേപോലെ 16 എണ്ണം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാംഗിൾസിൽ ചെയ്തിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഡ്രീം ക്യാച്ചേഴ്സ് ബേസ് ആയിട്ട് ചെയ്തിട്ടുള്ള ഡ്രീം ക്യാച്ചറിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം അറ്റാച്ച് ചെയ്യുന്ന ഡ്രീം ക്യാച്ചറിൽ കളേർഡ് ആയിട്ടുള്ള ഒരു ബീഡാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അടുത്ത ഡ്രീം ക്യാച്ചർ ആഡ് ചെയ്യുന്ന സമയത്ത് 2 ബീഡ്സ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ടുള്ളത് ചെയ്യുമ്പോൾ 3 എണ്ണം കൊടുക്കണം. അങ്ങനെ 16 എണ്ണം ചെയ്തു വരുമ്പോഴേക്കും ബീഡ്സിന്റെ എണ്ണം കൂടിക്കൂടി വരും. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഡ്രീം ക്യാച്ചർ വാൾ ഹാങ്ങിങ് ആണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഇത് വീടുകളുടെ ബാൽക്കണീസിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. വീഡിയോ സ്റ്റാൻഡിൽ വെച്ച് എടുക്കുന്ന കാരണം എനിക്ക് ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പം ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ഔട്ട്ലുക്ക്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നുള്ളതൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ ചാനൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.